ഹായ്, പ്ലസ് വണ്ണിന്റെ ഫോക്കസ് ഏരിയ വന്നു കഴിഞ്ഞു. അപ്പോ ഫോക്കസ് ഏരിയ വെച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രവർത്തനവും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഓരോ ഫോക്കസ് ഏരിയകളുടെ ആയിട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും അതൊക്കെ കണ്ട് പഠിച്ചു തുടങ്ങി കാണും. അപ്പോ പലരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് ഫോക്കസ് ഏരിയ പഠിക്കേണ്ടത്. കാരണം എല്ലാവർക്കും അറിയാം, ഉടനെ തന്നെ പ്ലസ് ടു ക്ലാസ്സും സ്കൂളുകളിൽ തുടങ്ങുകയാണ്. അപ്പൊ പ്ലസ് ടു പഠിക്കുമ്പോൾ അതിനോടൊപ്പം എങ്ങനെ പ്ലസ് വൺ പഠിക്കും? സ്വാഭാവികമായിട്ടും നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള നിങ്ങളുടെ ട്യൂഷൻസും നിങ്ങൾക്ക് തുടങ്ങും പ്ലസ് ടുവിന്റെ. നമ്മുടെ പ്ലസ് ടുവിന്റെ ട്യൂഷനും ജൂൺ 9 തുടങ്ങുകയാണ്. കാരണം നമുക്ക് കളയാനായിട്ട് സമയമില്ല. പ്ലസ് ടു എന്ന് പറയുന്നത് പ്ലസ് വൺ പോലെ തന്നെ പഠിക്കാൻ, ഒരു വർഷം കൊണ്ട് പഠിക്കാനുള്ള അത്രയും കടലോളം ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾ നിങ്ങൾ സെപ്റ്റംബർ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് പ്ലസ് ടു പഠിക്കാനിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ വൻ പരാജയമായിട്ട് മാറും. കാരണം പ്ലസ് ടു പരീക്ഷ മിക്കവാറും മാർച്ചിലൊക്കെ തന്നെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒട്ടുമേ സമയം കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ അവസാനം കിടന്ന് വെപ്രാളപ്പെടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ടൈം ഷെഡ്യൂളിംഗ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ഒരു ടെൻഷനും, അതായത് വലിയ രീതിയിലുള്ള ടെൻഷൻസ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിനോടൊപ്പം പ്ലസ് ടു, അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയുന്നത് കറക്റ്റ്, പ്ലസ് ടുവിനോടൊപ്പം പ്ലസ് വണ്ണും പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് കേൾക്കുക കേട്ടോ. അപ്പൊ പലരുടെയും മനസ്സിൽ ഇപ്പൊ എന്നെ ഭ്രാകുന്നതായിരിക്കും, ഞാൻ എന്തായി പറയുന്നത് ചോദിച്ചിട്ട്. അങ്ങനെയല്ല, നിങ്ങൾ എന്തായാലും നമ്മളൊരു സിറ്റുവേഷനിൽ വന്നു. നമ്മൾ പലരും പറയാറുണ്ട്, ഇപ്പോ എന്റെ കൂടെ ഒരു ഫ്രണ്ട് പഠിച്ചു, അവള് ഇപ്പോ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് പഠിച്ച് എടുത്തത്, അതെങ്ങനെയാണ് പഠിച്ചത്? കാരണം നമ്മളും പഠിക്കുന്നുണ്ട്, പക്ഷെ അവള് അത് നന്നായിട്ട് പഠിച്ചു എന്നോട് പറഞ്ഞു, അതുകൊണ്ടല്ലേ സയന്റിസ്റ്റ് ആയത്. അപ്പൊ എങ്ങനെയാണ് പഠിച്ചത് എടുത്തതെന്ന് ചോദിച്ചപ്പോ അതിന്റെ ട്രിക്ക് എന്തായിരുന്നു ചോദിച്ചപ്പോ അവള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എടാ നമ്മൾ എന്തായാലും ആ ഒരു പടുകുഴിയിൽ വീണു, അതായത് നമ്മൾ എടുത്ത സബ്ജക്റ്റിൽ വീണു. കാരണം നമ്മളെല്ലാരും നമ്മൾ വിചാരിച്ചത് തന്നെ ചിലപ്പോ കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ എടുത്തൊരു സബ്ജക്റ്റിലേക്ക് വന്ന് വീണു. അപ്പൊ ഇനി എന്ത് ചെയ്യുക? മാക്സിമം നന്നായിട്ട് നീന്തി കരകയറുക എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. കാരണം നമ്മൾ ഇപ്പൊ പലരും ഇതിനകത്ത് സയൻസ് എടുത്തിരിക്കുന്ന പലരും ഇഷ്ടത്തോടെ എടുത്തവർ എത്ര പേരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ അറിയാം. പലരും ചിലപ്പോ പാരന്റ്സിന്റെ ഒക്കെ ഒരു കമ്പൽഷൻ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സയൻസ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിനുശേഷം എത്രയോ പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ അറിയാതെ പറഞ്ഞിട്ടുണ്ടായിരിക്കും സയൻസ് എടുക്കണ്ടായിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കുട്ടികൾ ഇതിനകത്ത് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ആ നെഗറ്റീവ് ചിന്താഗതി ഇനി മാറ്റുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്തായാലും ഇതിൽ വന്നു, നിങ്ങൾ ഒരു വർഷം അത് കഴിഞ്ഞു, നിങ്ങളുടെ ഇനി ആകെ ഒരു വർഷം കൂടിയേ ഉള്ളൂ നിങ്ങൾക്ക് ഫ്രണ്ടിൽ. സോ സയൻസ് സബ്ജക്ട് എടുത്ത കുട്ടികൾ ഇനി അത് ഓർത്ത് സമയം കളയുന്നത് നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നതിന് തുല്യമാണ്. അത് വേണ്ട. നമ്മൾ എന്തായാലും ഇവിടെ ഈ മാക്സിമം അങ്ങോട്ട് നീന്തുക. എത്ര ഫാസ്റ്റായിട്ട്, എത്ര നന്നായിട്ട് നീന്താൻ പറ്റുമോ അത്ര നന്നായിട്ട് നീന്തി അടിപൊളിയായിട്ട് കരകയറി പോവുക. ഇനി അതാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ, നമ്മുടെ മനസ്സിന് വെറുതെ ഡിസ്റ്റർബ്ഡ് ആക്കാതെ നമുക്ക് എങ്ങനെ ഫോക്കസ് ഏരിയ വളരെ നന്നായിട്ട് പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫോക്കസ് ഏരിയ നിങ്ങൾ ഇപ്പൊ എടുത്ത് നോക്കിക്കാണും. ഞാൻ ഡേയ്സ് ഒക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ 100 ദിവസം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് ടൈം. സോ ആ ടൈം നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്ത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ള കടമ്പ. അപ്പൊ നിങ്ങൾ ഫോക്കസ് ഏരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ ഫോക്കസ് ഏരിയ കയ്യിൽ, നിങ്ങളുടെ ഫോക്കസ് ഏരിയ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതിൽ കെമിസ്ട്രിയിൽ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 72 ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയയിലായിട്ട് വരുന്നത്. ഫിസിക്സിലെ തീരെ കുറവാണ്, 41 ടോപ്പിക്സേ ഉള്ളൂ. ബോട്ടണിയിൽ ഏകദേശം 64 ടോപ്പിക്സ് ഉണ്ട്. ആൻഡ് സുവോളജി അല്പം കൂടുതലായിട്ട് തോന്നും, 77 ഉണ്ട്. ബട്ട് ആക്ച്വലി അതെല്ലാം കുഞ്ഞു ടോപ്പിക്സ് ആണ്, ഒന്നിനെ തന്നെ വീണ്ടും കുഞ്ഞായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും എണ്ണം കയറി വന്നത്. സോ ദിസ് ഈസ് ദി നമ്പർ. ഞാൻ മാത്സ് ടീച്ചർ അല്ല, അതുകൊണ്ട് എനിക്ക് മാത്സിന്റെ ഞാൻ കൗണ്ട് ചെയ്തില്ല. അപ്പൊ നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും, ഇംഗ്ലീഷൊക്കെ തീരെ കുറച്ചിട്ടുണ്ട്, വളരെ കുറച്ച് പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യും. കാരണം അത് ഭാവിയിലേക്ക് വളരെ അത്യാവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ലാംഗ്വേജുകളുടെ എമൗണ്ട് കുറച്ചിരിക്കുന്നത്. സോ ഇത്രയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോക്കസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരു സബ്ജക്റ്റിലെ ഒരു ഫോക്കസ് ഏരിയ ഒരു ദിവസം പഠിച്ചു തീർത്താൽ പോലും നമുക്ക് വളരെ നന്നായിട്ട് ഈ ദിവസങ്ങൾ കൊണ്ട് ഫോക്കസ് ഏരിയ മുഴുവൻ കവർ ചെയ്തെടുക്കാനുള്ള സമയവും റിവിഷൻ ചെയ്യാനുള്ള സമയവും ഉണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ കെമിസ്ട്രിയിലെ ഒരു ഫോക്കസ് ഏരിയ ഒരു ദിവസം പഠിക്കുന്നു, ഫിസിക്സിലെ ഒരു ഫോക്കസ് ഏരിയ, ബയോളജിയിലെ ഒരു ഫോക്കസ് ഏരിയ, ബയോളജി ബോട്ടണി സുവോളജിയിലെ ഓരോന്ന്, അതുപോലെ മാത്സിലെ ഒന്ന്, ഇംഗ്ലീഷിലെ ഒന്ന്, സെക്കൻഡ് ലാംഗ്വേജിലെ ഒന്ന്, ഇത്രയും ഞാൻ ഒരു ദിവസം ഒറ്റ ഫോക്കസ് ഏരിയയാണ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ഒറ്റ ഫോക്കസ് ഏരിയ കവർ ചെയ്താൽ പോലും എനിക്ക് ഈസി ആയിട്ട് എനിക്ക് 70-75 ദിവസം കൊണ്ട് തീർന്നു എന്റെ ഫോക്കസ് ഏരിയാസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാംഗ്വേജ് പിന്നീട് മാറ്റി വെക്കാം. ലാംഗ്വേജ് മാറ്റി വെച്ച് ലാംഗ്വേജ് അവസാനം നോക്കിയാലും മതി. നിങ്ങൾക്ക് പാടുള്ള സബ്ജക്റ്റുകൾ ഇപ്പോഴേ നോക്കി തുടങ്ങിക്കോളൂ.
സോ അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇതിനെ കണ്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള മെന്റാലിറ്റി കൊണ്ടുവന്ന് നമ്മൾ അതിനെ അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോ ഇതൊരു ഉപദേശം എന്നല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ ഒരു ബ്രദർ എന്ന ഭാഗത്ത് നിന്ന് പറഞ്ഞു തരുന്നതാണ്, നമുക്ക് ഇങ്ങനെ പഠിച്ചുകൂടെയും ചോദിക്കുന്നതാണ് നിങ്ങളോട്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ കണ്ടുകൊണ്ട് ഇപ്പൊ നമുക്ക് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇങ്ങനെ ഷെഡ്യൂൾ വേണമെന്നില്ലെങ്കിലും നിങ്ങൾ ഒരാഴ്ച ടാർഗറ്റ് വയ്ക്കുക. അപ്പൊ ഒരാഴ്ച കൊണ്ട് ഒരു ചാപ്റ്റർ തീരുന്ന രീതിയിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പൊ ഫിസിക്സിലെ ഒരു ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ, നിങ്ങളുടെ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സ് ഒരാഴ്ച കൊണ്ട് തീരുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ മതി ഒരു ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ കവർ ചെയ്യാൻ. ചാപ്റ്റർ മുഴുവൻ പഠിച്ചു തീർക്കാനല്ല ഞാൻ ഈ പറയുന്നത്, ഫോക്കസ് ഏരിയ കവർ ചെയ്യാൻ ഒരു രണ്ട് ദിവസമൊക്കെ നമ്മൾ മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ തീർക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പ്ലസ് ടു പ്ലസ് വൺ ഒരുമിച്ച് കൊണ്ടുപോകാം? നിങ്ങൾക്ക് സ്കൂൾ ക്ലാസ് തുടങ്ങും, ട്യൂഷൻസ് കാണും. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ രാവിലത്തെ സമയം പ്ലസ് ടുവിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സുകൾ കൃത്യമായിട്ടും നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള ഹാർട്ടോടും കൂടി നിങ്ങൾ അത് കേൾക്കുക, കൃത്യമായിട്ട് കേൾക്കുക. അത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നോട്ട്സ് തരുന്നുണ്ടെങ്കിൽ ആ നോട്ട്സ് ഒന്ന് എഴുതുക, എന്നിട്ട് അത് ഒരിക്കലൊന്ന് വായിക്കുക. തീർന്നു, തൽക്കാലം അത്രയും ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? നമ്മുടെ പ്ലസ് ടു അങ്ങനെ അങ്ങ് മുന്നോട്ട് പോട്ടെ. കേൾക്കുന്നു, ജസ്റ്റ് നമ്മളൊന്ന് വായിക്കുന്നു, നമ്മൾ കാര്യം മനസ്സിലാക്കുന്നു. നമ്മൾ പക്ഷെ പഠിക്കാനായിട്ട് നമ്മൾ പ്ലസ് വണ്ണിന്റെ ടോപ്പിക്സ് എടുക്കുക. അത് ഈവനിങ് ടൈം നമുക്ക് പഠിക്കാം. അപ്പൊ രണ്ട് ടൈം ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുക. പ്ലസ് ടു രാവിലെ വലിയ എഫേർട്ട് ഒന്നും നിങ്ങൾ അവിടെ എടുക്കണ്ട, ജസ്റ്റ് കേൾക്കുക, ക്ലിയർ ആയിട്ട് കേൾക്കുക, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക. ഇതൊക്കെ രാവിലത്തെ കാര്യങ്ങൾ. അവിടെ നിങ്ങൾ വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് കേട്ട് മനസ്സിലാക്കി ഇരുന്ന് പോയാൽ മതി. പഠനം തൽക്കാലം പ്ലസ് വണ്ണിന് വേണ്ടി കൊടുക്കുക. അപ്പൊ പ്ലസ് വൺ വൈകുന്നേരം നന്നായിട്ട് പഠിക്കുക. അപ്പൊ പ്ലസ് ടു പാരലലായിട്ട് വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ എഫേർട്സ് പ്ലസ് വണ്ണിൽ കുറയുന്നുമില്ല, പ്ലസ് വണ്ണും നമ്മൾ സൈഡിൽ കൂടി പഠിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി നല്ലൊരു ടൈം ഫ്രെയിമിനകത്ത് കൊണ്ടുപോവുക. സൺഡേ നിങ്ങൾ ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചെയ്യണം, വേറെ ഒന്നുമല്ല, ആ പ്ലസ് ടുവിൽ ഒരാഴ്ച പഠിപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ നോട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നില്ലേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കാണാ പാഠം പറയുന്നതും വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മതി. അങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ച് വായിച്ച് വിട്ടു കഴിഞ്ഞാൽ എന്റെ കുട്ടികളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കാര്യങ്ങളൊന്നും വേഗത്തിൽ പോകത്തില്ല. അത് ഈ പ്ലസ് വൺ എക്സാം കഴിഞ്ഞാലും പിന്നീട് നിങ്ങൾ തുറന്നു നോക്കിയാലും നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മ വരും, അതല്ലേ നല്ലത്. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്ലസ് വണ്ണിനോടൊപ്പം അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുകയും പ്ലസ് വൺ കൂടെ കൊണ്ടുപോവുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് ഒത്തിരി സമയം നഷ്ടമാകും. ഇപ്പോൾ ഉള്ള ഇനിയുള്ള മാസങ്ങൾ വെറുതെ പ്ലസ് വൺ മാത്രം പഠിച്ച് കളയാനായിട്ടില്ല. അപ്പൊ നമ്മൾ പ്ലസ് ടുവും കൂടെ കൊണ്ടുപോകുന്ന രീതിയിൽ നല്ലൊരു ടൈം ഫ്രെയിം ഉണ്ടാക്കി നല്ല രീതിയിൽ നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട്, നെഗറ്റീവായിട്ട് കാണരുത്, ഒന്നുകൂടി പറയുകയാണ്, ഇതിനെന്ത് നെഗറ്റീവായിട്ട് കാണരുത്, പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സോടുകൂടി നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകണം. പ്ലസ് ടുവിലെ ആദ്യത്തെ ഒരു മൂന്നാല് ചാപ്റ്റർ ഒക്കെ ഇതിനുള്ളിൽ കവർ ആവും. ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. വലിയ കട്ടിയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും തുടക്കത്തിലില്ല, അപ്പൊ അതുകൊണ്ട് ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്, അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഫുൾ പവറോടുകൂടി പഠിച്ചെടുക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിക്കുക. എന്തായാലും ഓണം എക്സാം ഒന്നും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല പ്ലസ് ടുവിനെ സംബന്ധിച്ച്. അപ്പൊ നിങ്ങൾക്ക് പ്ലസ് വൺ എക്സാം തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു പ്രഷർ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കട്ടെ. നിങ്ങളോടൊപ്പം എല്ലാ ഫോക്കസ് ഏരിയ മാക്സിമം എന്നാലാകുന്ന അത്രയും കവർ ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇട്ട് തരുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പേര് ഫോക്കസ് ഏരിയകളുടെ ഇന്ന് ബയോളജി ഇട്ടില്ലേ, ഇന്ന് കെമിസ്ട്രി ഇട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ ഒരു മറുപടി മാത്രമേ, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഒത്തിരി ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സിന്റെ ഇടയിൽ കിട്ടുന്ന സമയത്തിലാണ് ഈ ഫോക്കസ് ഏരിയ ഇടുന്നത്. അപ്പോൾ ഒരു ദിവസം ഫിസിക്സ് ഇടുമ്പോൾ അന്നേ ദിവസം തന്നെ കെമിസ്ട്രിയും ബയോളജി എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നാലും പറ്റുന്ന അത്രയും വീഡിയോസ് ഒക്കെ ചെയ്തു തരും. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വേണ്ട, മാക്സിമം സപ്പോർട്ട് നമ്മൾ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.